നമ്മുടെ ജീവിതത്തിലെ ഈ പാത്രത്തിന്റെ പ്രാധാന്യം വളരെ നന്നായി നമുക്കറിയാം. ചുട്ടുപൊള്ളുന്ന വേനലിൽ നമ്മുടെ ദാഹം അകറ്റുവാനായി കുളിർമയാർന്ന ജലത്തെ അമൃതെന്ന പോലെ നമുക്ക് നൽകുന്നു. പക്ഷെ ഈ പാത്രം നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ നിങ്ങൾക്ക്? എന്താ ആ പ്രക്രിയയെക്കുറിച്ച് അറിവുണ്ടോ? ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് സ്വന്തം കാലുകൾ കൊണ്ട് മണ്ണ് കുഴയ്ക്കണം, പിന്നീട് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം അതിനെ യന്ത്രത്തിൽ വച്ചാണ് രൂപം നൽകുന്നത്. അതോടൊപ്പം തന്നെ അതിനെ പുറത്തുനിന്നും മർദ്ദിക്കുകയും പിന്നെ ഇതിന്മേൽ നാം പ്രഹരം ഏൽപ്പിക്കുന്നതോടൊപ്പം തന്നെ അകത്തുനിന്നും രൂപം കൊടുക്കുകയും ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഈ മൺപാത്രം വിരൂപമാകുന്നു. പിന്നീട് നാം തന്നെ നിർമ്മിച്ച ഈ പാത്രം ചുട്ടുപൊള്ളുന്ന ചൂളയിൽ വയ്ക്കുന്നു വേവിക്കുവാൻ വേണ്ടി. അതിനുശേഷമാണ് വളരെ കുളിർമയുള്ള ജലം ലഭിക്കുന്ന ഈ പാത്രം നമുക്ക് പ്രാപ്തമാകുന്നത്. സർവശ്രേഷ്ഠനായ ഒരു ഗുരുനാഥനും ഇതുതന്നെയാണ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ നിക്ഷിപ്തമായ കളങ്കങ്ങൾ നീക്കുവാനായി നമ്മെ ശിക്ഷിക്കുന്നു. പിന്നീട് കഷ്ടതകളിലൂടെ നമുക്ക് രൂപം നൽകുന്നു. അതോടൊപ്പം നമ്മെ വാർത്തെടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് പരീക്ഷണമാകുന്ന അഗ്നിയിൽ നമ്മെ അദ്ദേഹം സമർപ്പിക്കുന്നത്. ദഹിപ്പിക്കുവാനായി ഒടുവിൽ നമുക്ക് ലഭിക്കുന്നു നമ്മുടെ സ്ഥിരമായ നിലനിൽപ്പ്. അതിനാൽ നിങ്ങളുടെ ഗുരു കണിശക്കാരനാണെങ്കിൽ അദ്ദേഹത്തെ വെറുക്കരുത്, ക്രോധിതനുമാകരുത്. കാരണം അദ്ദേഹം ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതത്തിന് സുന്ദരമായ ഒരു രൂപം നൽകുവാനാണ്.